മൂവി ട്രാക്കറിന്റെ മീറ്റ് ദ സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് നെറ്റ്ഫ്ലിക്സ് ഒറിജിനൽ സീരീസ് ലാക്കാസ് ഡേ പപ്പേൽ AKA മണി ഹൈസ്റ്റ്. മണി ഹൈസ്റ്റ് എന്ന് നമ്മൾ മലയാളികൾ പറയുന്നതാണ്, എക്സാക്ട്ലി അത് ഹൈസ്റ്റ് ആണ്. വാട്ട്സ് ദ വേർഡ്സ് കോഡ്? ഐ എം ഉബൈസ് മാറിൽ ഫ്രം ത്രീ മെൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാൻ ഈ സീരീസ് റിവ്യൂ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ ഇത് തുടങ്ങിയപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന സീരീസ് മാത്രം കണ്ടാൽ മതി എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ചില സീരീസിൻ്റെ കണ്ടിന്യൂഷൻ വരുമ്പോൾ യുനോ ആദ്യം മുതൽക്ക് കണ്ടു തുടങ്ങിയിട്ട് അത് കണ്ടിന്യൂ ചെയ്ത് റിവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കിയാണ്. സോ കുറച്ചധികം ഫ്രണ്ട്സിൻ്റെ സജഷനിലൂടെ നെറ്റ്ഫ്ലിക്സിലൂടെ മാർച്ചിൽ തന്നെ മണി ഹൈസ്റ്റ് കണ്ടു തുടങ്ങി. 3.5 ദിവസം കൊണ്ട് 3 സീസണും കണ്ടു തീർത്തു. അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു സീരീസാണ്. സോ സീസൺ 4 കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ റിവ്യൂ. ഗെയിം ഓഫ് ത്രോൺസ്, ബ്രേക്കിംഗ് ബാഡ് ഈ രണ്ട് സീരീസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാൻസുള്ള സീരീസ് ഒരുപക്ഷെ നെറ്റ്ഫ്ലിക്സിൻ്റെ മണി ഹൈസ്റ്റിന് തന്നെയായിരിക്കും. ലൈക്ക് നെറ്റ്ഫ്ലിക്സിൻ്റെ പല കിടലൻ സീരീസും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു വലിയ ക്രൗഡായിട്ട് കേരളത്തിൽ ഒരു വെബ് സീരീസിന് ഫാൻസ് ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല. കാരണം ഇവിടെ ഇപ്പോൾ ഫിലിംസ് കാണുന്ന പോലെയല്ല വെബ് സീരീസ്. ലെങ്ത്തുള്ള ഒരു ഐറ്റമാണ് വെബ് സീരീസ്. പിന്നെ ഒരു വെബ് സീരീസ് കാണാനിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പരിചയമില്ലാത്ത ആളുകൾക്ക് ഇതൊക്കെ ഒരു ലാഗ് ഫീല് ചെയ്യിപ്പിക്കുന്നൊരു കാര്യമാണ്. ശീലമായി കഴിഞ്ഞാൽ പിന്നെ നൈസാണ്. സോ മണി ഹൈസ്റ്റ് കാണാൻ നിങ്ങളെപ്പോലെ തന്നെ ഞാനും നല്ല എക്സ്ട്രീംലി ആൻറ്റിസിപ്പേറ്റഡ് ആയിരുന്നു. ഐ വാസ് കൗണ്ടിങ് മൈ ടൈം ടു വാച്ച് ദിസ് സീരീസ്. ആൻഡ് ഞാനൊരു സീരീസിൻ്റെ സീക്വൽ സീസണ് ഇത്ര അധികം ക്രേസ് മുന്നേ കോർത്തിട്ടുണ്ടാവില്ല. അങ്ങനെയാണ് ഞാൻ സീസൺ 4 കണ്ടത്. ഒറ്റ ഇരിപ്പിന് ഒരു ബ്രേക്ക് പോലും എടുക്കാണ്ടാണ് സീസൺ 4 ഞാൻ കണ്ടു തീർത്തത്. ഈ സീരീസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് പ്രൊഫസറിനെയും ബെർലിനെയുമാണ്. 2 മാസ്റ്റർ ബ്രെയിൻസ് ഫ്രം ദിസ് സീരീസ്. പ്രൊഫസർ AKA സെർജിയോ, ഈ ക്യാരക്ടറിൻ്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ ഈ ക്യാരക്ടർ ഓരോ അറ്റാക്കിനും തിരിച്ചു കൊടുക്കുന്ന കൗണ്ടർ അറ്റാക്കൊക്കെ നല്ല ഹെവിയാണ്. പ്രീ പ്ലാൻഡ് വർക്കൊക്കെ നൈസാണ്. ബെർലിൻ എന്ന് പറയുമ്പോൾ ആദ്യ 2 സീസണിൽ എനിക്ക് തീരെ പിടിക്കാത്ത ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷേ സീസൺ 3 മുതൽക്ക് ഞാൻ വിചാരിച്ച പോലെ അത്ര ഒരു മോശം ക്യാരക്ടറല്ല എന്ന് മനസ്സിലായി. ആൻഡ് ടോക്കിംഗ് അബൌട്ട് ദ ക്യാരക്ടേഴ്സ് ഐ ഹെയ്റ്റ് ദ മോസ്റ്റ്, അർട്ടൂറോ ആൻഡ് അലീസിയ സീറ. അർട്ടൂറോ എന്ന് പറയുമ്പോൾ സ്വന്തമായി എന്തോ വലിയ സംഭവമാണെന്ന് പ്രഖ്യാപിച്ച ഒരു ക്യാരക്ടറാണ്. പക്ഷേ ഒരു സെൻസ്ലെസ് നെഗറ്റീവ് ക്യാരക്ടറായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അലീസിയ സീറയെ ഞാൻ എന്തുകൊണ്ട് വെറുക്കുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം അമ്മാതിരി കയ്യിരിപ്പാണ് ഉള്ളത്. പിന്നെ ചുരുക്കി പറഞ്ഞ പ്രൊഫസറിന് കിട്ടിയൊരു വലിയ ചാലഞ്ച് തന്നെയാണ് അലീസിയ സീറ എന്ന് പറയുന്ന ക്യാരക്ടർ. സീസൺ 3 എൻഡിങ് വന്നപ്പോൾ ഒരു റെഫറൻസ് ഞാൻ പറയാം, പക്ഷേ ഇത് ഭയങ്കര ക്ലീശായി പോയൊരു ലൈനാണ്. കട്ടപ്പ എന്തിന് ബാഹുബലിയെ കൊന്നു എന്ന് പറയുന്ന പോലെ എന്തിന് അലീസിയ സീറ പ്രൊഫസറിനെ ഒരു വാർമൂഡിൽ കൊണ്ടുവരാൻ, സിയേറ എന്തിന് റെക്വലിനെ ഫ്രെയിം ചെയ്തു എന്നൊരു ചോദ്യം സീസൺ 3 കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും തോന്നിയിരുന്നു. നിങ്ങൾക്കുള്ള എല്ലാ ഉത്തരവും സീസൺ 4 കിട്ടും. അതിനുള്ള ഉത്തരങ്ങളൊക്കെ സീസൺ 4 കൊണ്ടുവന്നിട്ടുണ്ട്. നെറേറ്റീവ് എന്ന് പറയുമ്പോൾ സീസൺ 1 ആൻഡ് സീസൺ 2 ആണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. സീസൺ 3 പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കാൻ വേണ്ടി എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് ഓപ്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ സീസൺ 4 നെറേറ്റീവിൻ്റെ കാര്യത്തിൽ സീസൺ 3 നല്ല ബെറ്ററാണ്. കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലോട്ട് ടേണേഴ്സും അൺഎക്സ്പെക്റ്റഡ് കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. നെറേറ്റീവിൻ്റെ കാര്യത്തിൽ ഒന്നും ബോറിംഗ് ആയിട്ട് തോന്നിയില്ല. നല്ല ഹൈ പേസിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. ആർട്ടിസ്റ്റുകളുടെ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഈ റിവ്യൂ കാണുന്ന ഭൂരിഭാഗം പേർക്കും ക്യാരക്ടറിനെ അറിയാമെന്നല്ലാണ്ട് എന്താ ആർട്ടിസ്റ്റ്. സോ പെർഫോമൻസിൻ്റെ കേസിൽ എല്ലാ തവണയും സംഭവിക്കുന്ന പോലെ പ്രൊഫസർ ടോപ്പ് ഗിയറിലാണ്. ഈ ക്യാരക്ടറിൻ്റെ പ്ലാനിങ്ങും സ്ട്രാറ്റജീസും എല്ലാം കിടുവാണ്. അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നവർക്ക് സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്ന പെർഫോമൻസൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇഷ്ടപ്പെട്ട പെർഫോമൻസ് അലീസിയ സീറെ അവതരിപ്പിച്ച ആർട്ടിസ്റ്റിൻ്റേതാണ്. പ്രൊഫസറിന് നല്ലൊരു എതിരാളി വന്നപ്പോൾ ഈ സീരീസിൻ്റെ കംപ്ലീറ്റ് റേഞ്ച് അങ്ങ് മാറിപ്പോയി. പിന്നെ ഇതിൽ സ്കോർ ചെയ്ത മറ്റൊരു ക്യാരക്ടറുണ്ട്, പേര് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതൊരു ലെവല് പെർഫോമൻസ് ആയിരുന്നു. ഇത്ര അധികമൊന്നും ആ ക്യാരക്ടർ തിരിച്ചടിക്കുമോയെന്ന് ഞാൻ കരുതിയില്ല. പിന്നെ ചില സർപ്രൈസ് ക്യാരക്ടേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അവരെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഹെവി ആയിട്ട് ഈ സീസണിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസ് മാത്രമാണ് ഞാൻ പറഞ്ഞത്, ഇഷ്ടപ്പെട്ട പെർഫോമൻസുകൾ മാത്രം.
ഈ സീരീസിൻ്റെ കമ്പോസേഴ്സ് മാനുൽ സാൻഡ് ഇസ്റ്റബാൻ, ഇവൻ മാർട്ടിനസ്, ലാക്കമാറ, ഈ മൂന്ന് പേരും ഈ സീരീസിൻ്റെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ്. കാരണം എല്ലാ സീസണിലും ഇവരുടെ മ്യൂസിക് വർക്ക് എന്ന് പറഞ്ഞാൽ ടോപ്പ് നോച്ചിലാണ്. അത്രയും കിടുവായിട്ട് എല്ലാ സീസണിലും വർക്ക് ചെയ്തിട്ടുണ്ട്. മിഗ്വാമേഡോടെ സിനിമാറ്റോഗ്രഫി നൈസായിട്ട് തോന്നി, ക്യാമറ സെറ്റപ്പും നൈസായിട്ട് തോന്നി, കൊള്ളാം. ഫ്രെയിംസൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഡയറക്ടർ സീസൺ 4 നന്നാക്കി ചെയ്യുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. എക്സിക്യൂഷനൊക്കെ ക്ലീനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. റൈറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും കൊള്ളാം. ലൈക്ക് എല്ലാ എപ്പിസോഡ്സിലും കാണുന്നവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാനുള്ള എല്ലാ വക എലമെൻസും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പ്ലോട്ടിൻ്റെ സകല ടേൺ ഓവേഴ്സും അൺഎക്സ്പെക്റ്റഡ് സെഗ്മെൻസൊക്കെ ഇഷ്ടമായി. 8 എപ്പിസോഡ്സാണ് ഈ സീസണിൽ വരുന്നത്. ഇതോടെ എല്ലാം കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ട്രാൻസിൽ പറഞ്ഞ പോലെ ഓ മൈ ഗാഡ്, ദിസ് ഈസ് നോട്ട് ദി എൻഡ്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സീസൺ 5 ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയാനുണ്ട്. സീസൺ 4 എൻഡിങ് ഇൻട്രസ്റ്റിംഗ് ആണ്. സീസൺ 5 വരും എന്ന രീതിയിലാണ് അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. അപ്പോൾ നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലേക്കണം കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിലും നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.